മുൻ വൈദ്യുത മന്ത്രി കെ രാജു പുല്ലൂർ നിന്നുള്ള നിയമസഭാംഗം നമുക്കൊപ്പം ചേർന്നു. നമസ്കാരം. ഒരുപാട് കാലം നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. മാത്രമല്ല പുല്ലൂർ പോലെ ഒരു സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്ത് എം എൻ സ്മാരകത്തിലേക്ക് ഒരു ചേക്കേറിയപ്പോൾ അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? മുൻ വനംവകുപ്പ് മന്ത്രി കൂടിയാണ് കെ രാജു. പറയൂ, അങ്ങ് എങ്ങനെയാണ് കാനത്തെ അനുസ്മരിക്കുന്നത്? വലിയ ഞെട്ടലോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാനത്തിന്റെ നിര്യാണം വൈകിട്ട് അറിഞ്ഞത്. സത്യത്തിൽ കഴിഞ്ഞ 52 വർഷക്കാലമായി അദ്ദേഹം സ്റ്റേറ്റ് കൗൺസിലിൽ ഉള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഞാനും സ്റ്റേറ്റ് കൗൺസിലുണ്ട്. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ശരിയായ, വളരെ ശരിയായ നിലപാടെടുക്കാനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും കാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. CPI സംബന്ധിച്ച് പറയുമ്പോൾ ആ CPI ജനങ്ങളിടയിൽ നല്ല മതിപ്പുള്ള ഒരു പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരുന്നതിന് കാലം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മഹാരഥന്മാരായിട്ടുള്ള സെക്രട്ടറിമാരെ തുടർച്ചയായി അവരോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലും എല്ലാം പ്രവർത്തിച്ച് നല്ല പരിചയ സമ്പന്നനോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. യുവജന നേതാവെന്ന നിലയിലായാലും അതുപോലെ തന്നെ അതിനുശേഷം ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിലായാലും പിന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലായാലും അദ്ദേഹം വഹിച്ചിട്ടുള്ള ആ സ്ഥാനങ്ങളെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ശക്തിയായ നേതൃത്വമായിരുന്നു അദ്ദേഹം നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ കാനം രാജേന്ദ്രന്റെ നിര്യാണം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയുന്നതല്ല. അങ്ങേയറ്റം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനടക്കം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്.